വളരെ ഈസിയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് റൊട്ടി എങ്ങനെ തയ്യാറാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നീ കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒട്ടും പുളിയില്ലാത്ത തൈര് അരക്കപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ayı വെച്ച് നന്നായിട്ട് തന്നെ കുഴச்சு കൊടുക്കുക നമ്മൾ ഇത് കുഴച്ച് ഈ ഒരു ดൗ തയ്യാറാക്കുന്ന സമയത്ത് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കണം മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കേണ്ടது ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് എടുക്കുക കുറച്ച് വലുപ്പത്തിലുള്ള ബോൾ തന്നെ ആക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അര മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതിന് മുകളിലായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം ഓയിലും പൊടിയും തോവിയിട്ടാണ് ഞാൻ റസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്കിനി പൊടി തൂവി ഇതൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി കൈ വെച്ചിട്ട് പരത്തി എടുക്കാല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴല് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൈ വെച്ച് തന്നെ പരത്തിയെടുത്തിട്ടുള്ളത് എയർ ഫ്രയറിനകത്തേക്ക് വെച്ച് കൊടുത്ത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു റൊട്ടി കിട്ടും അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചു കൊടുത്തത് അടുത്തതിൽ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടും മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അതായത് തന്തൂരി റൊട്ടി നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു അടുപ്പിൽ സൈഡിൽ ഒട്ടിച്ചിട്ടല്ലേ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം അതിന് സെൻ്റർ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതാ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഓരോ റൊട്ടിയും കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതിന് മുകളിൽ ചൂടോട് കൂടി തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇതിൻ്റെ മുകളിൽ എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായി കിട്ടും നല്ല അടിപൊളി റൊട്ടിയാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല <Net> െ കുക്കായി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ വേണ്ട നല്ലതായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എയർ ഫ്രയറിൽ നമുക്ക് റൊട്ടി തയ്യാറാക്കാവുന്നൂ അപ്പോൾ എയർ ഫ്രയർ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്